അപകട വിവരം അറിഞ്ഞയുടൻ തന്നെ സംസ്ഥാന സർക്കാരും ഉണർന്ന് പ്രവർത്തിച്ചു. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ബിജു പ്രഭാകർ ഇടപെട്ട് നെയ്യാറ്റിങ്കര തഹസിൽദാരെയും DYSPയെയും പുലർച്ചെ തന്നെ നാഗർകോവിലേക്ക് അയച്ചു. റവന്യൂ, ആരോഗ്യ, ആഭ്യന്തരമന്ത്രിമാർ ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രണ്ട് മെഡിക്കൽ സംഘത്തെ ആംബുലൻസ് സഹിതം ആരോഗ്യവകുപ്പ് അയച്ചു. ADM വിനോദിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘവും നാഗർകോവിലെത്തി. IG മനോജ് അബ്രഹാമിനായിരുന്നു മേൽനോട്ട ചുമതല. അടിയന്തര വൈദ്യ സഹായം ലഭ്യമാക്കുക എന്നുള്ളതിനാണ് പ്രയോറിറ്റി ഇപ്പോഴുള്ളത്. തിരുനെൽവേലി ജില്ലാ ഭരണകൂടം, ആരോഗ്യ വകുപ്പും അവിടെ പരമാവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിക്കേറ്റവരെ ആവശ്യമെങ്കിൽ തിരുവനന്തപുരത്തെ ആശുപത്രികളിൽ എത്തിക്കാനുള്ള നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടവർക്ക് സംസ്ഥാന സർക്കാർ എല്ലാവിധ സഹായവും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന എല്ലാവരെയും അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വൈദ്യസഹായം അവിടെ തന്നെ വേണ്ടവർക്ക് അവിടെ കൊടുക്കത്തക്ക വിധത്തിലുള്ള സംവിധാനം ഒരുക്കും. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരേണ്ടവരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും. മീഡിയ 1 തിരുവനന്തപുരം.